സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തം ഞാനിങ്ങനെ ആടും സഖികളെ, നൃത്തം ഞാനിങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തം ഞാനിങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണയനീക്കിഹ ആദ്യമായി നൽകേണം, വെണ്ണയനീക്കിഹ ആദ്യമായി നൽകേണം, തന്നിടുക വെണ്ണ വേഗം സഖികളെ, വെണ്ണയനീക്കിഹ ആദ്യമായി നൽകേണം, തന്നിടുക വെണ്ണ വേഗം സഖികളെ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, പാടു സഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു. വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, പാടു സഖികളെ നൃത്തം ഞാൻ വയ്ക്കുന്നു. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണ തരാം ഗോപാല. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓടി വാ ഓടി വാ ഓടി വാ കണ്ണ, കളിയാടി വാ കണ്ണ, ഓടി വാ ഓടി വാ ഓടി വാ കണ്ണ, കളിയാടി വാ കണ്ണ. കാമ്യമായി
കണ്ടതെല്ലാം കപടമെന്നതറിഞ്ഞടാ കാമ്യമായി കണ്ടതെല്ലാം കപടമെന്നതറിഞ്ഞടാ കണ്ണു പോയാൽ എന്തെനിക്കൻ കരളിൽ കണ്ണു തുറന്നടാ കണ്ണു പോയാൽ എന്തെനിക്കൻ കരളിൽ കണ്ണു തുറന്നടാ ഓടിവാ കണ്ണ കളിയാടിവാ കണ്ണ ഓട്ടക്കണ്ണീട്ടെന്നെ നോക്കി ടോടിപ്പോവുവതെന്തടാ ഓട്ടക്കണ്ണീട്ടെന്നെ നോക്കി ടോടിപ്പോവുവതെന്തടാ ഒട്ടുനേരം എന്നടുത്തൊന്നൊട്ടി നിന്നാലെന്തടാ ഒട്ടുനേരം എന്നടുത്തൊന്നൊട്ടി നിന്നാലെന്തടാ കളിയാടിവാ കണ്ണ ഉള്ളിൽ വാഴും നിന്നെയല്ലാതൊരുവനെ ഞാൻ കാണൂല ഉള്ളിൽ വാഴും നിന്നെയല്ലാതൊരുവനെ ഞാൻ കാണൂല ഓടക്കുഴലിൻ നാദമല്ലാതൊന്നുമിനി ഞാൻ കേൾക്കുല ഓടക്കുഴലിൻ നാദമല്ലാതൊന്നുമിനി ഞാൻ കേൾക്കുല കണ്ണ കളിയാടിവാ കണ്ണ ഓടിവാ കണ്ണ കളിയാടിവാ കണ്ണ വിളയാടിവാ കണ്ണ കളിയാടിവാ കണ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം മതിയോ എന്ന് ചോദിച്ചാൽ മതി എന്ന് പറയാൻ തോന്നില്ല പിന്നെ അതെ ഹരേഷ്ണ എന്തായാലും ഒരുപാട് സന്തോഷം ഇദ്ദേഹം അവിടെ ഇരിക്കും എന്തായാലും എല്ലാവരോടും ഇദ്ദേഹത്തിന് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ ആമ്പല്ലൂരടുത്ത് കല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇപ്പോൾ വർക്ക് ചെയ്യണത് ബെഹ്റിനിലാണ് ഞങ്ങൾ നാട്ടിലുള്ള ബന്ധമല്ല പ്രേമ പുഷ്പാഞ്ജലിയിലൂടെയുള്ള ബന്ധമാണ് ഗുരുവായൂരപ്പൻ്റെ ബന്ധുക്കൾ നമ്മളൊക്കെ ബന്ധുക്കളായ പോലെ കൃഷ്ണ ബന്ധുക്കളാണ് അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത കൂടുതലുമാണ് അപ്പോൾ എന്തായാലും ഭാഗ്യമായി ഇന്ന് ഇവിടെ വന്ന് നാമജപത്തിൽ പങ്കെടുത്തു ഭജന കേൾക്കാൻ പറ്റി അപ്പോൾ എന്നും എന്നെ കൊതിപ്പിക്കും അവിടെ സത്സംഗത്തിൽ ഭജന പാടി ഇതൊക്കെ ഇങ്ങനെ അയച്ചു തരും അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ദിവസം നേരിട്ടിട്ട് ഇതെപ്പോഴാണാവുന്നത് അപ്പോൾ മുല്ലോറിലി തേവരുടെ നടക്കലെന്നെ വെച്ചിട്ട് കേൾക്കാൻ സാധിച്ചു എന്തായാലും ഒരുപാട് സന്തോഷം ഇദ്ദേഹം വൈഫ് വന്നിട്ടുണ്ട് കൂടെ ചേച്ചി വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതൊരു ഭാഗ്യമായി സപ്താഹത്തിന് നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ഇദ്ദേഹം ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ദിവസം വരാൻ നോക്കൂ വന്ന് ഇവിടെ എത്തിച്ചാൽ ഭാഗ്യമല്ലേ
എന്നെങ്കിലും വരാൻ നോക്കൂ. അപ്പം ഒരുപാട് സന്തോഷം. പ്രേമ പുഷ്പാഞ്ജലി ഒരു ഹരേ കൃഷ്ണ. ആയിക്കോട്ടെ, സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ ഇവിടെ എല്ലാ തിരുവോണൂട്ടിനും ഇപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സജ്ജനങ്ങളുടെ ഒക്കെ പ്രാർത്ഥന, അവരുടെയൊക്കെ ആ മനസ്സുകൊണ്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കണതും ഇതൊക്കെ ഈ സത്സംഗത്തിനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എപ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നമ്മൾ ഇപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്ത് കുറച്ച് എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. യൂട്യൂബില്ലാത്തവരൊക്കെ അല്ല, അങ്ങനെയല്ല, ഇവിടെ നാട്ടിൻപുറല്ലാതാണ് അത് ഉപയോഗിക്കാത്തവരുണ്ട്. പക്ഷേ ഇത് എന്നാലും ഓരോ ഓരോ തിരുവോണോട്ടിനും ഒരധ്യായം എവിടെ ഇരുന്ന് വായിക്കാൻ പറ്റുക എന്നുള്ളത് ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭഗവാനും ഗോപികമാരും രാധാറാണിയൊക്കെ കൂടിയിട്ട് എത്തിയിരിക്കുന്നത് വൃന്ദാവനത്തിലെ വസന്ത സമയത്ത് അവരുടെ ഒരു രാസമുണ്ടായ രാസ അവിടെ രാസലീല ആടി. അപ്പോൾ ആ ഒരു രാസലീല കഴിഞ്ഞതിന് ശേഷം വസന്തം വന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്ത് ഭഗവാൻ എങ്ങനെയാണോ നമ്മുടെ മനസ്സിലേക്ക് ആ പ്രേമം പകർന്നു തരണത്, നമ്മുടെയൊക്കെ ഒരു ആ ഒരു ഭക്തിയുടെ തലം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ഗുരുവായൂരപ്പനെ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ രാമായണത്തിലെ രാമനാമം രത്നാകരന് ആ കാട്ടാളന് പറഞ്ഞു കൊടുക്കുമ്പോൾ രാമ എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് തിരിച്ചു പറഞ്ഞു കൊടുത്തു. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ രാമമന്ത്രം താരകമന്ത്രം അഗ്നിയാണ് അത് നല്ല. അപ്പോൾ അത് വേണ്ടതുപോലെ ആ മന്ത്രം ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് അത് ധാരാളം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ആ ഒരു പവർ താങ്ങാൻ സാധിക്കില്ല ജീവന്. അതുതന്നെയാണ് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഭഗവാനെ വിശ്വരൂപം അടക്കൂ എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ആ രൂപത്തിനെ ഉൾക്കൊള്ളാനുള്ളൊരു കണ്ണോ നമുക്ക് നമ്മുടെ മാംസചക്ഷുക്കളെ കൊണ്ടോ ഒന്നും അത് സാധിക്കില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ പുറമേക്ക് പാട്ടുപാടിയപ്പോൾ പറഞ്ഞു പുറമേലത്തെ കണ്ണ് പോയാൽ എന്താ കണ്ണ്, ശരിക്കും പുറമേലത്തെ കണ്ണ് പൂവ് തന്നെയാണ് വേണ്ടത്. അതായത് പൂവാന്ന് വെച്ചാൽ കണ്ണ് പൊട്ടി പോവുക എന്നുള്ള അർത്ഥമല്ല, പുറമേയുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മുടെ ആ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഉള്ളിലുള്ള ആ ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ അങ്ങനെയാണ്. അപ്പോൾ കണ്ണില്ലെങ്കിലും ആ കണ്ണനെ കാണാൻ സാധിച്ചാൽ പിന്നെ കണ്ണ് വേണ്ട എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ കാണാൻ സാധിച്ചാലാണ് ഓരോരോ ദുഃഖങ്ങൾക്കുള്ള. ഇപ്പോൾ പറയില്ലേ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് വാക്കുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല.
ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കാൻ ആ അനുഭവമാണ് അത്. അപ്പോഴേ നമുക്ക് മറ്റതൊന്നും വേണ്ടാന്ന് തോന്നുള്ളൂ. അതുപോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമാണ് ഈ പുറമേക്കുള്ളതൊക്കെ വേണ്ടാന്ന് തോന്നുള്ളൂ. അപ്പോൾ ആ രാമനാമം പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് മരാ എന്ന് പറയാൻ, കാരണം ആ മന്ത്രത്തിന് എങ്ങനെ പറഞ്ഞാലും ശക്തിയുണ്ട്. അതിൻ്റെ അവർക്കറിയാം, ഋഷീശ്വരന്മാർക്കറിയാം, കാലക്രമേണ ഇത് രാമനായിട്ട് മാറും, ഇത് ഇദ്ദേഹത്തിനെ ആ രത്നാകരനെ വാൽമീകിയാക്കി മാറ്റും എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പം അതുപോലെ ഭഗവാൻ ദാ ഇതിവിടെ കൊണ്ടെന്ന് പറയിക്കുന്നു. എത്രയോ മഹാത്മാക്കളായവരിത് വേണ്ട രീതിയിൽ പാരായണം ചെയ്ത് അതിൽ എത്രയോ മഹത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് നമ്മളുടെ പാത്രം എങ്ങനെയാണോ അതിൻ്റെ പാകത്തിന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടണതും ശ്രേഷ്ഠം തന്നെയാണ്. അത്രയും ഗുണം അതൊന്നുമില്ല, നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് തരണത് അല്ലേ. ഒരു കൊച്ചു കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ രണ്ടുരുളിയൊക്കെ ഉരുട്ടി ഒപ്പി ഉടച്ച് കൊടുക്കുള്ളൂ, നമ്മൾ നിറച്ചുണ്ണും. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ കാര്യം ഈ കുഞ്ഞിന് ഇത്ര കൊടുത്തിട്ടെന്ന്. ആ കുഞ്ഞിനത് മതി, നമുക്കത് പോരാ. അപ്പോൾ നമുക്കത് പോരാത്ത ഓരോ തലത്തിലേക്ക് കുഞ്ഞ് വലുതാവും തോറും അതിന് ഭക്ഷണം കൂടുതൽ വർദ്ധിച്ച് കൊടുക്കണ പോലെ നമ്മൾ ഈശ്വരനോട് അടുക്കും തോറും അത് കൂടുതൽ മനസ്സിലാവും. അത് തന്നെയാണ് ഇന്നത്തെ ഒരു ശിവരാത്രിയുടെ മഹത്വം. ശിവരാത്രി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു, പാലാഴി മഥനാണ് അതിന് കാരണമായിട്ട് തീർന്നത്. ഭഗവാൻ ഹാലാഹലം സ്വീകരിച്ചതിന് കാരണമെന്ന് പറഞ്ഞു. ഈ പാലാഴി മഥനം തന്നെയാണ് നമ്മളുടെ ഈ നാമജപം. ഈ നാമജപത്തിലൂടെ ആ മഥനം തന്നെയാണ് നടക്കുന്നത്. ആസുരിക ശക്തികളും നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവവും ദൈവിക ഭാവവും തമ്മിലുള്ള മഥനം തന്നെയാണ് നടക്കുന്നത്. അത് നാമം ജപിക്കും തോറും ആ മഥനം ആ നാമജപത്തിൻ്റെ ശക്തിക്കനുസരിച്ചിട്ടാണ്. അല്ലെ, തൈര് കലക്കുമ്പോൾ കുറച്ച് നേരം കലക്കി, പിന്നെ അവിടെ വച്ചിട്ട് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞ് കലക്കി, അങ്ങനെയായി അവിടെ വെണ്ണ കിട്ടുകയില്ല. അത് കലക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് അത് നല്ലോണം ഒരേപോലെ കലക്കി 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 ആയാലേ അതിൽ വെണ്ണ കിട്ടുള്ളൂ. കുറേ നേരം അതങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് വെണ്ണ കിട്ടാനേ പോകണില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്യണം. അപ്പം നാമജപമായാലും നമുക്ക് എന്താണ് കുറേ വർഷങ്ങളായി നാമം ജപിച്ചു ഇതെന്താ അനുഭവമാവാത്തത് എന്ന് ചോദിച്ചാൽ വേണ്ടതുപോലെ ആവണില്ല, അതുകൊണ്ടാണ് അനുഭവമാവാത്തത്. അപ്പോൾ അനുഭവമാവാണ്, അപ്പോൾ നമുക്കത് സാധിക്കണില്ല വേണ്ടതുപോലെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ദേവന്മാർ പറഞ്ഞൊന്നുമില്ലേ, ഭഗവാനെ ആശ്രയിക്കുക. ആ മഥനം നടക്കാണ്ടാകുമ്പോൾ താന്നുപോയി, പല വിധത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നുണ്ട്. ആ മന്ദരം താന്ന് പോണതായിട്ടും കലക്കാൻ പര്യാണ്ടായിക്കും. അപ്പോൾ ആരെ ആശ്രയിച്ചു? ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാനെ ആശ്രയിച്ചപ്പോഴാണ് അത് മഥനം നടന്നത്. മഥനം നടന്നപ്പോൾ അതിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ വന്നു, കുറേ സാധനങ്ങൾ പൊന്തി വന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താ? അമൃതമാണ് അല്ലേ, അമൃതം ആണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നന്മയും തിന്മയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ അമൃതം ലഭിക്കാണ്ട് വരും. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും അമൃതം. ആ ലക്ഷ്മി അഷ്ടൈശ്വര്യങ്ങളുടെ പുറകെ പോയപ്പോൾ ഈശ്വരനെ മറന്നു. അപ്പോൾ ആസുരിക ശക്തി ദാ അമൃതം കൊണ്ടുപോയി. പക്ഷേ ആ അമൃതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആസുരിക ഭാവത്തിലേക്ക് ദാ അസുരന്മാരൊക്കെ അമൃതം സേവിച്ചിട്ട് മരണമില്ലാത്തവരായിട്ട് തീർന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവണ ഒരു ബുദ്ധിമുട്ട് ഭഗവാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ തന്നെ ആ മോഹിനീരൂപമായിട്ട് വന്നു. ആ മോഹിനീരൂപത്തിൽ ഇന്ന് ദാ ശങ്കരമോഹനം സാക്ഷാൽ, അതിന് പല വിധത്തിൽ മഹാത്മാക്കൾ പറയും. ശിവനെ മോഹിപ്പിച്ചു ശിവൻ, അതായത് കാമനെ ദഹിപ്പിച്ച ശിവനെ പോലും മോഹിപ്പിച്ചു, മായ മോഹിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണ് ആ കഥ പറയണത്. പക്ഷേ ആ മായ ഭഗവാൻ ചെയ്തു എന്നുണ്ടെങ്കിലും മഹാദേവനമായ ബാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ മഹത്വം. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ആ മായയിൽ പെട്ട് പോവും. പക്ഷേ ഭഗവാൻ ഇതാ കാണിച്ചു തരുന്നു, ഭക്തന് ഒരിക്കലും മായ ബാധിക്കില്ല എന്നുള്ളത്. കാരണം ആ ശങ്കരമോഹനം എന്ന് പറഞ്ഞാൽ ആ മോഹിനി രൂപത്തിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ആ മോഹിനിയുടെ സൗന്ദര്യത്തിനെ പറ്റി ഓർത്തിട്ടൊന്നുമല്ല അതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അത്യത്ഭുതങ്ങളായ അനേകം ആ അവതാര ഭാവങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെ ഒരു ഭാവം തന്നെയാണ് മോഹിനി ഭാവം. അപ്പോൾ എല്ലാ ഏത് ഭാവം, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്ന് പറഞ്ഞ പോലെ തന്നെ മോഹിനി ഭാവം.
അപ്പോൾ ആ ഭാവത്തെ കൂടെ കാണണം എന്നുള്ള മോഹത്തോടു കൂടിയിട്ടാണ് മഹാദേവൻ അപ്പോൾ അത് കാണണം എന്ന് പറയണത്. ആ മോഹിനി രൂപം കണ്ടതോടുകൂടിയിട്ട് ഭഗവാന്റെ അത്യത്ഭുതമായ മനോമോഹന രൂപമാണ് ആ കണ്ടതോടുകൂടിയിട്ട് ഭഗവാൻ ദാ ആ പറയണു ആ മോഹിനിയുടെ കൂടെ പോവുകയാണ്, മോഹിനിയുടെ ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ മോഹിനിയെ സ്പർശിച്ച മാത്രയിൽ ഭഗവാനെ ദാ ആ ഭഗവാനെ സ്പർശിച്ച മാത്രയിൽ ആത്മാനന്ദമാണ് ഉണ്ടായത്, അല്ലാണ്ട് ആ ഒരു പുറമേക്കുള്ള ഭാവമല്ല ഉണ്ടായത്. അതിനെ തൊട്ട വഴി മനസ്സിലായത് എന്താണെന്നുള്ളത് നമുക്കത് മനസ്സിലാവാണ്ട് പോവുകയാണ്. നമ്മൾ പലതും കാണുമ്പോൾ അത് അതിൽ ഭഗവാനെ കാണാൻ നമ്മൾക്ക് മനസ്സിലാവണില്ല, ഭഗവാനെ കിട്ടണ അറിയണില്ല. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാണ്ട് പോണ കാരണം കൊണ്ടാണ് നമ്മളതിൽ ഭ്രമിച്ചു പോണത്. ഇത് ആ മഹാദേവനപ്പം മനസ്സിലായി. ആ കാരണം ആ തുളസി ഗന്ധം, അതുപോലെ ആ കളഭത്തിൻ്റെ ഗന്ധം, ആ സച്ചിദാനന്ദ ഗന്ധത്തിനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ആ സത്യം അപ്പം തന്നെ അത് ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ള സത്യത്തിനെ ബോധിച്ചു. അപ്പോൾ ആ ശങ്കരമോഹനം എന്നുള്ളത് ശങ്കരനെ മോഹിപ്പിച്ചതല്ല, ശങ്കരനും ആ മോഹിനിയും കൂടി ചേർന്നതാണ് ശങ്കരമോഹനം. കാരണം ആ പരമപ്രേമം അത്രയും വൈഷ്ണവാനം യഥാശംഭു എന്നാണ്. ആ ഭക്തന്മാർക്കൊരിക്കലും ചുതി ഉണ്ടാവില്ല, ഒരു മായയും ഭക്തനെ ബാധിക്കില്ല എന്നുള്ള സത്യമാണ് മഹാദേവനിലൂടെ ഭഗവാൻ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തരുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ ശിവനാണ് വലുത്, വൈഷ്ണവനാണ് എന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ടാവണ ഒരു കാലം വരും. ഇതൊക്കെ ഭഗവാൻ നേരത്തെ കുട്ടി നിശ്ചയമുണ്ട് എന്തൊക്കെയാണ് വരാൻ പോണേന്ന്. കാരണം ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ഭഗവാൻ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ആ ഒരു ശങ്കരമോഹനം എന്ന് വെച്ചാൽ ആ പരമമായ പ്രേമത്തിനെ, പ്രേമം ശിവ മഹാദേവനിൽ നിന്ന് ആ ഭഗവാനോടുണ്ടായ ആ പരമപ്രേമം സ്കലിച്ചിട്ട് അതിൽ നിന്നാണ് സക്ഷാൽ ശ്രീധർമ്മശാസ്താവ് ഉണ്ടാവണത്. അപ്പോൾ ധർമ്മശാസ്താവിൻ്റെ ആവിർഭാവത്തോടു കൂടിയിട്ട് ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു ഗൃഹസ്ഥൻ്റെ പോലെ ഭാര്യയെ ഒരു വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാണോ ഗൃഹസ്ഥന്മാർക്ക് ജീവിക്കണം അതുപോലെ കഴിഞ്ഞോളൂ. ഓരോ ഗൃഹത്തിലും ധർമ്മത്തിനെ പരിപാലിക്കുന്ന ധർമ്മശാസ്താവായിട്ട്, അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ധർമ്മശാസ്താവ് അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അങ്ങനെ പൂർണ്ണ പുഷ്കല എന്നുള്ള ഭാര്യമാരോട് കൂടിയിട്ട് കാണും. അപ്പോൾ അത് ഇതാണ് ധർമ്മശാസ്താവാണ്, ആവശ്യമുള്ളപ്പോൾ പറയാം എന്ന് പറയുന്നു. പിന്നീടാണ് ദാ പന്തളത്ത് രാജാവിൻ്റെ പുത്രനായിട്ട് വരണ സമയത്ത് ഇവർ സ്മരിക്കുകയാണ് ധർമ്മശാസ്താവിനെ. അപ്പോൾ ആ സ്മരിക്കുന്ന സമയത്ത് ധർമ്മശാസ്താവ് വന്നു ധർമ്മശാസ്താവിനോട് പറയണു പന്തളത്തരജന് വേണ്ടിയിട്ട് ദാ ഒരു ശിശുവിൻ്റെ ഭാവത്തിൽ അവിടെ ഭൂമിയിൽ ചെന്ന് അവതരിക്കണം എന്ന് പറയണു. അങ്ങനെയാണ് ധർമ്മശാസ്താവ് മണികണ്ഠസ്വാമിയായിട്ട് വരണത്. ആ മണികണ്ഠസ്വാമിയാണ് ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നത്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ശബരിമല. അപ്പോൾ ധർമ്മശാസ്താവ് എന്ന് പറയണതും ശാസ്താവും അയ്യപ്പനും മണികണ്ഠനൊക്കെ ഒന്നു തന്നെയാണ്, അതിന് ആ അവതാരഭാവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയം എന്ന് വെച്ചാൽ ഈ വൈഷ്ണവന്മാരും ശൈവന്മാരും തമ്മിലുള്ള ലഹള കൂടിയിട്ട് ശിവൻ്റെ അമ്പലത്തിൽ വൈഷ്ണവർ പോവില്ല, വൈഷ്ണവരുടെ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ശൈവർ പോവില്ല, അങ്ങനെ വഴക്ക് വക്കാണം ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ഭാവത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ വിഷ്ണുവിൻ്റെയും വൈഷ്ണവ ശൈവ സത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള അവരുടെ രണ്ടാളുടെയും ആ ചേർച്ച, അവർ ഒന്നായി ചേർന്നിട്ട് ശങ്കരനാരായണനായിട്ട് നിന്ന് ദർശനം കൊടുക്കണു, അതിൽ നിന്ന് പുത്രനുണ്ടാവണം എന്നൊക്കെയാണത്. നമ്മളെപ്പോലെ അറിവില്ലാത്തവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ്റെ ഓരോ അവതാരങ്ങളും. പക്ഷെ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാണ്ട് പിന്നെയും വഴക്ക് നടക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുല്ലോ തുളുക്കുന്ന അച്ചിയാരുടെ കഥ വന്നപ്പോഴും അങ്ങനെയാണ്, ഹൈന്ദവരും മുസ്ലിംസും ആ അവർ തമ്മിലുള്ള വഴക്ക് വല്ലാണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനൊരു ലീല വരണത്. ഇതിപ്പോൾ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ സത്യമാണോ എന്ന് അന്വേഷിക്കണേക്കാളും ഭേദം
അതിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ഐക്യമാണ്, ആ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം ഒക്കെയാണ് അതിൽ പറയണത്. അത് ഉൾക്കൊണ്ടു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ലഹളകളൊന്നും ഇവിടെ നടക്കില്ല. അത് നമ്മൾ ഉൾക്കൊള്ളാണെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളണ്ടേ? അതിന് ഇതാ ഇതുപോലെ സത്സംഗങ്ങളൊക്കെ മഹാത്മാക്കളുടെ സത്സംഗങ്ങളിൽ വന്നിരിക്കുക, കഥകൾ കേൾക്കുക. വെറും കഥകളായിട്ട് തള്ളുകയല്ല, ഭാഗവതമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞു തന്നെയല്ലേ പറയണേ, പിന്നെ എന്തിനാ അങ്ങനെ കേൾക്കാൻ പോണേന്ന്. പക്ഷേ 10 പ്രാവശ്യം കേൾക്കുമ്പോൾ 10 കാര്യങ്ങൾ ഓരോന്ന് ഒരു തവണ കൊണ്ടെല്ലാം നമുക്ക് ബോധ്യമാവില്ല. 10 തവണ കേൾക്കുമ്പോഴേ ഒരു കാര്യം നമുക്ക് ബോധ്യമാവുള്ളൂ. അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അല്ലേ, ശിവരാത്രിക്ക് നമ്മളെന്താ പറയണത്? ഉറക്കമൊഴിച്ചിരിക്കണം എന്ന്. കാരണം എന്താ പറയണത്? ഹാലാഹലം വന്നു, ആ ഭഗവാനെ ഏൽപ്പിച്ചു. ഇനി ശ്രദ്ധയോ, അമൃതം കിട്ടണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ള സത്യമാണ് അവിടെ. ഉറക്കമൊഴിക്കുകയെന്ന് വെച്ചാൽ അത്രയും ശ്രദ്ധയോടുകൂടി, ആലസ്യം പാടില്ല. ശ്രദ്ധയോടുകൂടിയിട്ട് ആധ്യാത്മിക തലത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മഹത്വം പറയണത്. പക്ഷേ ആ അങ്ങനെ വെറുതെ രാത്രി ഉറക്കൊഴിയുക, നമ്മളിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യണത്, ഉപവാസം എടുക്കുക, ഉറക്കൊഴിയുക. അതുകൊണ്ട് എന്തൊക്കെയോ കിട്ടും എന്നൊരു വിചാരം. എന്തിനു വേണ്ടി ചെയ്യണു, എന്താണ് ഇതിൻ്റെ തത്വം എന്നൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യണത്. ഉപവാസം എന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്തിരിക്കാനാണ്. ഉപവാസമൊക്കെ എടുത്തിട്ട് ഏകാശി ആയാലും ശിവരാത്രി ആയാലും ഉപവാസം എടുത്തിട്ട് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടി വിയിൽ വച്ച് ഓരോന്നൊക്കെ കണ്ട് രാവിലെ വരെ ഉറക്കൊഴിക്കുക എന്നല്ലേ ഉള്ളൂ. അത്രയും ആ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുക. ഈശ്വര കഥകൾ പണ്ട് കാലത്തൊക്കെ ഏകാദശി മഹാത്മ്യം, ശിവരാത്രി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്ത് നാമം ജപിച്ചിരിക്കുക എന്നുള്ളതൊക്കെയാണ് പറയണത്. ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ ഏകാദശി വ്രതം എടുക്കണവർ ധാരാളം ഉണ്ട്, ഉപവാസം എടുക്കണവർ. അതുപോലെ ഇതുപോലെയുള്ള വ്രതങ്ങൾ നോക്കണവരും ധാരാളമുണ്ട്. പക്ഷേ എത്ര പേരതിൽ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാമം ജപിച്ചിട്ടും മഹാത്മ്യം വായിച്ചിട്ടും നാമം ജപിച്ചിട്ടും രാത്രിയൊക്കെ അങ്ങനെ ചെയ്യണവരുണ്ട്? ഇല്ല. പലരും നമ്മളോട് പറയുക, എങ്ങനെയൊക്കെയോ എടുത്തങ്ങോട്ട് തീർ, അതെന്തോ ഒരു കാര്യം ചെയ്ത, നമ്മളെന്തോ ഒരു വലിയ കാര്യം ചെയ്യണ പോലെ ചെയ്യണം, എങ്ങനെയൊക്കെയോ ചെയ്തു, തലവേദന എടുത്തു, ഛർദ്ദിക്കാൻ വന്നു. ശ്രദ്ധ മുഴുവനും എന്താണെന്നറിയോ? ഇതാണ്. അപ്പോൾ തലവേദന വരണു, ഛർദ്ദിക്കാൻ വരണു, അങ്ങനെ ആയി, എന്നിട്ട് പോലും ഞാൻ വെള്ളം കുടിച്ചില്ല എന്നുള്ള ഒരു മഹത്വമാണ് നമ്മൾ പറയണത്. അപ്പോൾ അതല്ല അതുകൊണ്ടൊന്നും ഉദ്ദേശിക്കണത്. നമ്മൾക്ക് എങ്ങനെയാണ് അപ്പോൾ ഇത് പറയും, ഓരോന്ന് സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഇരുന്ന് ജപിക്കുക എന്നാൽ കൂടുതൽ ശ്രേഷ്ഠമാണ് ഒരുപോലെയെന്ന്. അപ്പോൾ പറയും സുഖാസനത്തിലിരിക്കാൻ. അപ്പോൾ സുഖാസനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിചാരം ചെമ്പറം വഴിഞ്ഞ് നടു നീർന്ന് അങ്ങനെ ഇരിക്കണത് ഒരു സുഖാസനം എന്നുണ്ടാവും. പക്ഷേ അതല്ല സുഖാസനം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഇരിക്കുമ്പോഴാണോ ശരീരത്തിലെ ശ്രദ്ധ വരാണ്ടിരിക്കണത്, അതുപോലെ നമുക്ക് ഇരിക്കുക. എവിടെയായാലും ഇരിക്കാം, കസാര നിലത്ത് ചെമ്പറം പണിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. നമ്മളിത് പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ പാരായണത്തിൽ ശ്രദ്ധിച്ച് മനസ്സിൽ ഭഗവാന്റെ ആ രൂപത്തിനെ സങ്കല്പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് സുഖാസനം. അതുപോലെയാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ പല കർമ്മങ്ങളെ കൊണ്ടും നമുക്ക് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതികളോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളതൊന്നും സാധിച്ചില്ലെങ്കിലും നാമജപം കൊണ്ട് മനസ്സിനെ ഭഗവാനോട് ചേർത്ത് വച്ച് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഇപ്പോൾ ഓഫീസിൽ പോകണവർക്ക് ഓഫീസിൽ പോകാണ്ട് പറ്റില്ല. മുടക്കുണ്ടെങ്കിൽ എല്ലാ ദിക്കിലും മുടക്കുണ്ടോയെന്നൊന്നും അറിയില്ല. പല കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം എല്ലാവർക്കും ഇവിടെ ഒന്ന് ഇരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ വീട്ടിലിരിക്കുകയാണെങ്കിലും നാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് ഉപവാസം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമുക്ക് അധികം ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സത്സംഗങ്ങൾ അതുപോലെ ഇതുപോലെ ഭാഗവതമൊക്കെ കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ശിവരാത്രിയുടെ മഹത്വമൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കേട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനാണ് ഭാഗവത സപ്താഹങ്ങൾ. അല്ലാണ്ട് ഒരു അമ്പലത്തിൽ കുറേ പൈസ ഉണ്ടായി, അത് കൊടുത്ത് അമ്പലത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ടോ ചെയ്യണതല്ല. ഒരിക്കലും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഒരു സപ്താഹം ഒരു ക്ഷേത്രത്തിൽ വരണത്. ആ ഒരു ക്ഷേത്രത്തിൽ ആ സപ്താഹം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കും വേണ്ടിയിട്ടല്ല, അവിടെയുള്ള സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വന്ന് കേൾക്കാനും ഒന്നും മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, അവിടെ ഇരിക്കാൻ സാധിച്ചാൽ മതി. ഒരിക്കലും ഒരു കഥ പറയണ കേട്ടിട്ടില്ലേ, ഭഗവത്ഗീത വായിക്കാൻ അറിയാത്തൊരു മഹാത്മാവ്
അവിടെ ഇരുന്ന് ആരോ ഭഗവത്ഗീത വായിക്കണം കേട്ടു, കേട്ടപ്പോൾ ഒരിഷ്ടം തോന്നി, അതിങ്ങനെ കേട്ടിരുന്നു, ഒന്നും മനസ്സിലാവണില്ല സംസ്കൃതം. അപ്പോൾ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. ഇത് ഭഗവാൻ പറയണ കാര്യങ്ങളാണ്, അത്രയേ അതിന് പറഞ്ഞാൽ അറിയുള്ളൂ, അല്ലാണ്ട് യുദ്ധമോ അർജുനനോ അതൊന്നും പറഞ്ഞറിയില്ല. ഇത് ഭഗവാൻ അർജുനനെ കേട്ടിട്ടുണ്ടോ? അർജുനനെ കേട്ടിട്ടുണ്ട്. അർജുനനോട് ഭഗവാൻ പറയണ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ചോദിച്ചു, എൻ്റെ ഗുരുവായൂരപ്പം പറയണ കാര്യങ്ങളാണോ അതേ എന്ന് പറഞ്ഞു. പക്ഷെ സംസ്കൃതമൊന്നും വായിക്കാനേ അറിയില്ല, അകക്കൂടി മലയാളം തപ്പിപ്പിടിച്ച് വായിക്കാനേ നിശ്ചയമുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മലയാള ലിപിയിൽ എഴുതിയ, അപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ഉള്ള അതുപോലെ ഒരു മൂലഗ്രന്ഥം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, തുറന്ന് നോക്കിയിട്ടോ നിശ്ചയമില്ല അത്. പക്ഷേ ഇദ്ദേഹത്തിന് അത് കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പദം പിരിക്കേണ്ടവർത്ത് പിരിക്കണം, അങ്ങനെയൊക്കെ ആയാലേ അതിന് ഇതുള്ളൂ. അല്ലാണ്ട് ഇത് വായിച്ചാൽ, അതിപ്പോൾ മലയാളമായാലും ഏത് ഭാഷയായാലും വേണ്ട രീതിയിൽ വായിച്ചില്ലെങ്കിൽ അത് അപകടമല്ലേ. പക്ഷേ ഇദ്ദേഹം അതൊന്നും അറിയാണ്ട് കണ്ണ് നിറഞ്ഞു ഒഴുകിക്കൊണ്ട് ഇതിങ്ങനെ വായിക്കണു. പണ്ഡിതനായിട്ടുള്ളൊരു മഹാത്മാവ് അത് കേൾക്കുകയാണ്. കേൾക്കണ സമയത്ത് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അറിയില്ലെങ്കിൽ പറയേണ്ട ചൂടെ, വായിക്കേണ്ട ചൂടേന്ന് ചോദിച്ചിട്ട് കുറേ വഴക്ക് പറഞ്ഞു. പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൊതികൊണ്ട് ചെയ്തതാണിത്. കാരണം ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ പറഞ്ഞ വാക്കുകളാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആണെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എനിക്ക് അതിങ്ങനെ ഓരോ വരി ഓരോ അക്ഷരങ്ങളും വായിക്കുമ്പോൾ ആ അക്ഷരത്തിലൊക്കെ ഞാൻ കാണുന്നത് ഗുരുവായൂരപ്പനെയാണെന്നാണ് പറയണേ. അപ്പോൾ അത്രയും ഭക്തി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ഭക്തിഭാവത്തോടു കൂടിയിട്ട് ഭഗവാനെ പറ്റിയിട്ടാണ്, നമ്മുടെ മുല്ലോർലി തേവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത് എന്നുള്ള ആ ബോധം ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് സപ്താഹത്തിലിരുന്നാൽ, ഒരു സപ്താഹത്തിനൊന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിൽ നമുക്ക് എന്തോ ഒന്ന് മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന അമ്മമാർ കഴിഞ്ഞതാണ് വന്നപ്പോൾ ഞാൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്തു രസമാണ് അത് കേട്ടിരിക്കാൻ, ഇനി ഏത് കൊല്ലമുണ്ടാവണേന്നൊക്കെ എന്നോട് ചോദിച്ചു. ഇനി അടുത്ത എപ്പോഴാണ് ഉണ്ടാവുക അത്? അവൻ ഈ ഒരു കൊല്ലവും കൊല്ലത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. അവനതെ, കൊല്ലത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. അയ്യോ, ഇനി അടുത്ത കൊല്ലം ആവണല്ലേ, അതിലിങ്ങനെ ഇരിക്കുമ്പോഴേ ഒന്നും അങ്ങനെ കേട്ടിങ്ങനെ എനിക്കൊന്നും മനസ്സിലാവില്ല, മലയാളം കൂടി എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ അവർ ഒന്നും മനസ്സിലായില്ലെങ്കിൽ കേട്ടിരിക്കുമ്പോൾ എന്തൊരു സുഖ, ഇങ്ങനെ സന്തോഷമാവുക എന്നാണ് പറയുന്നത് എല്ലാ കാര്യവും മറന്നിട്ട്. അപ്പോൾ അത്രയും ഒരു ഭക്തിഭാവം അവരുടെ ഉള്ളിലുണ്ട്, ഭഗവാനോടുള്ളൊരിഷ്ടം. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രയോ പേരങ്ങനെ കേട്ടിരിക്കേണ്ടവല്ല, അവർക്ക് ആ ഭാവം ഉണ്ടാവുമോ? ഒന്ന് കേൾക്കാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആവില്ല അനുഭവം. അപ്പോൾ അത് എന്തായാലും ശരി, വൃന്ദാവനത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ആ വൃന്ദാവനം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് കാലം അവിടെ എടുത്തു വയ്ക്കണ സമയത്ത് തൊട്ടിട്ട് നമ്മുടെ ശരീരത്തിലൊരുതരം വൈബ്രേഷനാണ്, ഇലക്ട്രിസിറ്റി ബാധിച്ച പോലെ. അത് ഓരോ നിമിഷവും നമ്മളത് അനുഭവിക്കുന്നു. അതുപോലെ അതിനു ശേഷം അവിടെ പോയിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം ലോകത്തെ എവിടെയും കണ്ടിട്ടില്ല, ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ടുണ്ടെന്ന് പറയണവരുണ്ട്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ളത്, നമ്മളെപ്പോഴും പറയില്ലേ, നമ്മളുടെ ഉള്ളിൽ ഉള്ളതിനെ മാറ്റിയാലേ നമുക്ക്, നമ്മൾ വെച്ച വെച്ച് നോക്കുമ്പോൾ മഞ്ഞക്കണ്ണട വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അത് മാറ്റണം. നമുക്ക് ഈ പുറമേ ഉള്ളതാണ് നമ്മുടെ വിചാരം. പുറമേ ഉള്ളതൊന്നും അനുഭവിക്കാനോ കാണാനോ ഇല്ല വൃന്ദാവനത്തിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം അനുഭവമാവും. ഓരോന്നും നമുക്ക് ഓരോ കഥകൾ പറഞ്ഞു തരും. അവിടുത്തെ ഓരോ മണൽത്തരി പോലും കഥകൾ പറഞ്ഞു തരും. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ കാറ്റ് കഥ പറഞ്ഞു തരും. യമുനയുടെ തീരത്ത് വന്നിരുന്നാൽ അതിൻ്റെ ഓളങ്ങൾ കഥ പറഞ്ഞു തരും. അത് കേൾക്കാൻ ആ മനോഭാവത്തോടു കൂടി അവിടെ ചെന്നിരിക്കണം. തീർച്ചയായിട്ടും പറയും, ഇത് വെറുതെ വിഭ്രാന്തി കൊണ്ട് ചിന്തിച്ച് അങ്ങനെ പറയണതൊന്നുമല്ല, അനുഭവിച്ച് തന്നെ പറയണതാ. അനുഭവിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കുക എന്നൊക്കെ തോന്നും പറയണവർക്ക്. കാരണം എന്താ വെച്ചാൽ അനുഭവം ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെയല്ലേ, അതുകൊണ്ടൊന്നും കാര്യമാവില്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറയണത്. അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അനുഭവിക്കാൻ പറ്റണമെങ്കിൽ അതിനോടൊരിഷ്ടം വേണം, അനുഭവിക്കണം എന്ന ആഗ്രഹം വേണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അനുഭവമായി തീരും. എല്ലാവർക്കും എല്ലാം അനുഭവമായിട്ട് തീരട്ടെ. നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ വായിച്ച് സമർപ്പിക്കാൻ ഭഗവാൻ സമയം തന്നുണ്ട്. 12 മണി ആവാറായോ നിശ്ചയമില്ല. ഈ ഒരു ഭാഗം വായിച്ചിട്ട് 12 മണിക്കുള്ളിൽ ഇവിടെ സമർപ്പിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് വായിച്ച് ഇവിടെ സമർപ്പിക്കാം. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു കൊണ്ട് വേണ്ടതുപോലെ ആവണേ എന്ന്. മഹാദേവൻ വന്നിട്ടുണ്ട്, ശിവരാത്രി അല്ലേ, അപ്പം മഹാദേവന്റെ ഒരു സാന്നിധ്യം.
ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കേൾക്കണ്ടോ നിശ്ചയോ ഇല്ല എനിക്ക്. നാരായണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അന്തിക്കരിഷ്ടനെന്നെങ്ങും പേർ പൂണ്ട വൃഷഭാസുരൻ അണഞ്ഞു അണഞ്ഞാനന്നു കംസന്റെ മുമ്പിൽ വാലാട്ടി നിൽപ്പവൻ അദ്ദേഹം അവതാരം താനെന്ന് പോലും കഥിപ്പവൻ ആത്മാഭിമാനമാവട്ടിൽ ആകെ കെട്ടുനശിച്ചവൻ ദേവർഷിയോടും ഒരു നാൾ എഴുന്നേൽപ്പാനുരച്ചവൻ കണ്ടാ മൃഗത്തിനേക്കാളും തടിച്ചേറെ കൊഴുത്തവൻ വട്ടക്കണ്ണും പെരുങ്കൊമ്പും കൂറ്റൻമുഖവുമാർന്നവൻ കാട്ടാനകളെയും കണ്ടാൽ കയർത്തിയിടും ഭയങ്കരൻ കുന്നെതിർപ്പൂഞ്ഞയാൽ മേഘം പങ്ക്തിയെ തട്ടി നിൽക്കുവോൻ കാളക്കൂട്ടങ്ങളെ പേടിച്ചോടും മുകിൽ വർണ്ണനെ കുതറിടാമെന്നു കരുതും മതികെട്ടവൻ കരിങ്കാർമൈ നിറം പൂണ്ടും മുക്രയിട്ടു മുഴക്കിയും പെരും കുളമ്പാൽ ചെമ്മണ്ണുമാന്തി വിണ്ണിലുയർത്തിയും വാൽപൊക്കിയും കൂർത്തകൊമ്പാൽ മതിൽ കെട്ടു തകർത്തിയും മുറ്റം മുഴുവനും മൂടൻ മൂത്രത്താൽ നുരയറ്റിയും കണ്ടുറിച്ചും ചാണകമിട്ടെങ്ങും ചാടിയോടിയും കണ്ടാൽ തന്നെ കയർക്കും അതിനെ പേടിച്ചോടുന്നു സർവരും ഗർഭം സ്രവിച്ചിടും പോലും അതൊന്നൊച്ചയെ എടുക്കുകിൽ ആ ഭയങ്കരനെ കണ്ടു വിറച്ചു ഗോപഗോപികൾ ഗോകുലം തീരവിട്ടോടി പശുക്കൂട്ടങ്ങളൊക്കെയും. അപ്പൊ അരിഷ്ടാസുരൻ വൃഷഭൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളയാണ്, കാളയുടെ രൂപം പൂണ്ടിട്ട് ഒരു അസുരൻ വന്ന കാര്യമാണ് പറയണത്. അപ്പോൾ അത്രയും വലിയൊരു അസുരനാണ്, അതിൻ്റെ കുന്നുപോലെയാണ് അത്ര അതിൻ്റെ ആ പുറത്തുള്ള പൂഞ്ഞക്കെട്ട്, അത് ആകാശത്തിൽ തൊടണമെന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു കാളയാണ് ആ കാള. വൃന്ദാവനത്തിൽ വന്നിട്ട് അപ്പോൾ ആ കാള മുക്രയിട്ട് കഴിഞ്ഞാൽ ഗർഭിണികളുടെ ഗർഭം പോലും ശ്രവിച്ചു പോകും, അത്ര വലിയ ഒച്ചയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ രാക്ഷസ രൂപം പൂണ്ടിട്ടുള്ള കാള ഇവിടെ വൃന്ദാവനത്തിൽ വന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ചു. കൃഷ്ണ കൃഷ്ണ തുണക്കേണം ഉടനെന്നോതിയെ വരും വന്നു ഗോപാലകൃഷ്ണൻ്റെ അരികിൽ തന്നെ നിൽക്കയാൽ പേടിക്കായെന്ന് ആശ്വസിപ്പിച്ചുടൻ തന്നെ മഹാപ്രഭു വിളിച്ച അരിഷ്ടാസുരനോടുറക്കെ ചൊല്ലി ഇങ്ങനെ നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ ഗർവമകറ്റുവാൻ തയ്യാറായി നിൽക്കയാം ഞാൻ എന്നോർക്കാത്ത വിടുവിഡി നീ പാവങ്ങളമ്പൈക്കളെയും ഗോപന്മാരെയും ഈ വിധം ഭയപ്പെടുത്തി നിന്നൂറ്റം നടിക്കും പടുപൊണ്ണനാം ഭഗൻ്റെയും മറ്റും അടുത്തെത്തുവാൻ കാത്തു നിൽക്കയാം എന്നോതി അവനെ കോപിപ്പിക്കാൻ കയ്യടിച്ചുടൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ്റെ അടുത്തേക്ക് കൃഷ്ണ എല്ലാവരും എന്തു വന്നാലും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടും. കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തന്നെ ദാ ഇതിനെ ഞാൻ തന്നെ അവനെ അടക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാളയുടെ അടുത്ത് ചെന്നിട്ട് അതിനെ ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കയ്യടിച്ചു അതിനെ കോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. തോഴൻ്റെ ചുമലിൽ തൃക്കൈ വച്ചുമെല്ലെ ചിരിക്കവേ ചീറ്റിയും കൊണ്ടവൻ ക്രുദ്ധൻ കുളമ്പാൽ ഊഴിമാന്തിയും മുഖവും കൊമ്പുമൊട്ടൊന്നു താഴ്ത്തിപ്പെട്ടെന്നു കശ്മലൻ ചോരക്കണ്ണാലച്ചു തന്നെ തുറിച്ചും കൊണ്ടു നോക്കിയും ഓർക്കയെ ഓർക്കായിക ഇന്ദ്രൻ വിട്ടുള്ളോരിടിവാളെന്ന പോലവേ വാൽപൊക്കി മുകിൽ നീക്കിക്കൊണ്ടടുത്താൻ അമ്പുജാക്ഷനെ ഉടൻ കൊമ്പിൽ പിടിച്ചാന മറ്റൊരാനയെ എന്ന പോൽ പശുപാലൻ മറിച്ചിട്ടാൻ പതിനെട്ടടി ദൂരവേ.
അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് കയ്യടിച്ച് ഭഗവാൻ ഇങ്ങനെ ദേഷ്യപ്പെടിപ്പിച്ചപ്പോൾ മുക്ര ഇട്ടുകൊണ്ട് വന്ന് ആ ഭഗവാനെ കുത്തി മറയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ കൊമ്പിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ആനയെ ചുറ്റി എറിക്കണ എറിയണ പോലെ ഭഗവാൻ 18 അടി ദൂരത്തേക്ക് ഈ കാളയെ എറിഞ്ഞു എന്ന് പറയണു. ചാടിപ്പിടഞ്ഞിരുന്നേറ്റു ചീറ്റും മതാനുജാധമൻ സർവാംഗവും വിയർത്തുകൊണ്ടെത്തി വീണ്ടും എതിർത്തിടാൻ ഭൂതലം തേറ്റമേൽ വെച്ച വരാഹത്തിനിതൊക്കെയും കേവലം കളിയാണെന്നു മഹാവിഡ്ഢി ഒരൽപ്പവും അറിഞ്ഞിടാതെയാം ചാടി പുറപ്പെട്ടതും ഈ വിധം ദേവർഷി വിണ്ണിൽ നിന്നീ മട്ടലിവാർന്നുര ചെയ്യവേ പിടിച്ചു നിർത്തിയതിനെ ചവിട്ടിക്കൂർത്ത കൊമ്പുകൾ പുഴക്കിയതിനാൽ തന്നെ തല്ലിവീഴ്ത്തി മഹാബലൻ കാലിൽ തടിച്ചു ചെഞ്ചോരാവമിച്ചാനെങ്കിലും വൃഷം മോക്ഷവും കയ്യിലാർന്നേറെ മോദിച്ചാൻ അഴലറ്റവൻ. അപ്പോൾ ആ ഒരു നാരദ മഹർഷി പറയാണ് ഭൂമിയെ തന്നെ തേറ്റമേൽ ഉയർത്തിയിട്ട് വന്ന ആ വരാഹമൂർത്തിയുടെ അടുത്താണ് ഈ കളി എന്നൊക്കെ അവിടെ ആ പറഞ്ഞുകൊണ്ട്. കാരണം ഇതിൽ ഇത് ഭഗവാന്റെ വെറും ഒരു ലീലയായിട്ടാണ് അവിടെയുള്ളവർക്ക് മനസ്സിലാവണത്. ഭഗവാൻ അങ്ങനെ അവരവിടെ ഇപ്പം കാണാം, ഈ മോക്ഷം കാണാൻ വേണ്ടി കാത്തു നിൽക്കണു നാരദാദി ഋഷീശ്വരന്മാരെ. ആ സമയത്ത് ഇതാ ഇദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു എന്ന് പറയാണ്. ഈ അസുരനായിട്ട് വന്നിട്ട് പോലും ഭഗവാൻ ദാ മോക്ഷം കൊടുത്തു. അരിഷ്ടനെ കൊന്ന കുതൂഹലത്താൽ അലിഞ്ഞ വിണ്ണോരുടെ പുഷ്പവർഷം അഖണ്ഡമേറ്റമ്പൊടു ഗോപവാടമണഞ്ഞു ഗോപീജനഭാഗ്യപുഞ്ചം. അപ്പോൾ ദാ ആ ഗോപികളെ ഗോപി കൃഷ്ണനെ വധിക്കാൻ വേണ്ടി വന്നു. കൃഷ്ണന് ദാ ആ ശരീരത്തിനെ ദാ നശിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ജീവനെ മോക്ഷം നൽകി. ശ്രീനാരദൻ ജഗത്തെങ്ങും പുകഴും ബ്രഹ്മനന്ദനൻ ഭക്തിശാസ്ത്രത്തിനുലകിൽ ഭക്തിശാസ്ത്രത്തിൻ ഉലകിൽ അടിക്കല്ലിട്ട ഭാഗ്യവാൻ വേണുഗോപാലബാലൻ്റെ ഉപാസകരിൽ ഉത്തമൻ പാർത്തട്ടിലേവനും പ്രാതസ്മരണീയമുപദാംബുജൻ രാമായണം ഭാഗവതം തുടർന്ന മധുസൂക്തികൾ അർഹരാം മുനിമാർക്കൊക്കെ മുനിമാരെ കൊണ്ടെഴുതിച്ച മഹാശയൻ പ്രഹ്ലാദൻ ധ്രുവനീവണ്ണം എത്രയോ ഭക്തവര്യരെ ലോകത്തിൻ മുന്നിൽ മിന്നിച്ചു വിലസും വിശ്വഭാവനൻ ഹിരണ്യാക്ഷൻ ദശഗ്രീവൻ മഹാബലി മൃഗാസുരൻ തുടർന്നോർക്കുമോ ഒരേപോലെ എങ്ങും ആരാ തുടർന്നോർക്കും ഒരേപോലെ എങ്ങും ആരാധ്യനായവൻ യവനൻ പൗണ്ഡ്രകൻ ബാണൻ നരകൻ ന്യകൻ ഈ വിധം ഭക്തതൻ വകഭേദങ്ങളെത്രയും കണ്ടറിഞ്ഞവൻ ചേതസ്സിൻ ചരിവും ജേലും വളവും ജുളിവെന്നിവ ഓത്തറിഞ്ഞു ചികിത്സിച്ചു പാകം പോലാവതും ക്ഷണം അതാതാൾക്കേറെ യോജിച്ച വഴിക്കോരോരു ജീവനെ അംബുജാക്ഷനിലേക്ക് അമ്പാർന്നയപ്പാൻ വെമ്പി നിൽപ്പവൻ. ഈ പറഞ്ഞത് മുഴുവനും നാരദൻ്റെ ഒരു മഹത്വമാണ്. നാരദൻ ബ്രഹ്മനന്ദനായിട്ടുള്ള നാരദൻ ആ ഭക്തിക്ക് അടിത്തറയിട്ടത് നാരദരാണ്. ആ ഏറ്റവും ആ കൃഷ്ണഭക്തരിലെ ഭഗവാന്റെ ഭക്തനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുമാണ്. പിന്നെ രാമായണം ഭാഗവതം ഇങ്ങനെയുള്ള ആ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ എഴുതാനായിട്ട് കാരണക്കാരനായത് എല്ലാവരെ കൊണ്ടും പറഞ്ഞ്. ഇപ്പോൾ വേദവ്യാസര് എത്രയോ ഗ്രന്ഥങ്ങൾ എത്രയോ പുരാണങ്ങൾ എഴുതി. വേദം കൃഷ്ണദ്വൈപായനം എന്നാണ് പേര്. ആ വേദത്തെ വിന്യസിച്ച് ആക്കിയതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന് പേര് വന്നു. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും മഹാഭാരതം വരെ എഴുതി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി വന്നില്ല. ഈ ചെയ്തത് മുഴുവനും അങ്ങോട്ട് ശരിയായില്ല, എന്തോ ഒരു കുറവ് പോലെ എന്നാണ്. ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു മനസ്സിന് ഒരു തൃപ്തി വരാണ്ടേ ആയപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നുള്ള വ്യസനത്തിലിരിക്കുമ്പോഴാണ്
ശ്രീനാരദർ പറയണേ. ഇതുവരെയൊക്കെ പറഞ്ഞത് ശരി, പക്ഷേ ഭഗവാന്റെ മഹത്വം അല്ലല്ലോ പറഞ്ഞത്. കാര്യം ഭാഗവത മഹാഭാരതത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ മഹത്വം, നാമത്തിൻ്റെ മഹത്വം, ഭക്തജനങ്ങളുടെ മഹത്വം, ഭക്തിയുടെ മഹത്വമൊക്കെ അത്രയ്ക്ക് അതിൽ പറയേണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥമാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടാണ് ശ്രീമദ് ഭാഗവതം. നാമത്തിൻ്റെ മഹത്വം ഭഗവാൻ തന്നെയാണ്. ആ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞ് ആ സാക്ഷാൽ ബ്രഹ്മാവിനെ നാല് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുത്ത ആ ഭാഗവതം ദാ നല്ലോണം വിസ്തരിച്ച് എഴുതുമെന്ന് ശ്രീനാരദർ പറഞ്ഞതിനും പ്രകാരമാണ് ഇദ്ദേഹം. എന്നിട്ട് ആദ്യം തന്നെ പറയണ കഥ എന്താ, ഭക്തിയുടെ മഹത്വം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പരമകാരുണ്യത്തിൻ്റെ മഹത്വം. ഇന്ന് എനിക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ്. അത് എന്താ ഉണ്ടായെന്നൊരു സ്വന്തം ജീവിതകഥയാണ് ആദ്യം പറയണത്. ആ നാമജപം കൊണ്ടാണ് ഞാനിന്ന് നാരദർ എന്നുള്ള ഈയൊരു ഇത് നിലയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ ആ ഭക്തനെ. അങ്ങനെയുള്ള ആ പുരാണങ്ങളൊക്കെ എഴുതാൻ കാരണമായ ആളാണ് നാരദൻ. പിന്നെ ധ്രുവനെ, ധ്രുവൻ 5 വയസ്സായൊരു ഉണ്ണി. ആ ഉണ്ണി ഇതാ എന്തിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ മടിയിലിരിക്കാൻ കൊതിച്ചിട്ട് ആ ചെറിയമ്മയുടെ വാക്ക് പറഞ്ഞു അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ ഈശ്വരനെ പൂജിച്ച് ഇതാ പ്രാർത്ഥിച്ചിട്ട് വരം വാങ്ങിയിട്ട് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിച്ച് എന്നിട്ട് വേണം, എന്നാൽ മാത്രമേ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റുള്ളൂ എന്നൊരു കൊച്ചു കുഞ്ഞിനോട് പറയണു. അപ്പോൾ ആ സങ്കടത്തോടു കൂടിയിട്ടത് അമ്മയുടെ അടുത്ത് എന്ന് പറയണു, സുനീതയുടെ അടുത്ത്. അപ്പോൾ സുനീതി എന്ത് പറയണു, ചെറിയമ്മ പറഞ്ഞതാ മോനെ ശരി. ആ ചെറിയമ്മ എന്താ പറഞ്ഞേ, ഈശ്വരനെ ഭജിക്കാനല്ലേ പറഞ്ഞേ, ഈശ്വരനെ ഭജിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചെറിയമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ ഭജിക്കാൻ പോവുക, കാട്ടിൽ പോയി തപസ് ചെയ്യും എന്നൊന്നും അമ്മ വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞ് കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോണ സമയത്ത് ശ്രീനാരദർ കാണുന്നു ചെറിയൊരു ഉണ്ണി. ഒന്ന് ആലോചിച്ച് നോക്ക്, കൊടുങ്കാട്ടിലൂടെ ചെറിയൊരു ഉണ്ണി, 5 വയസ്സായൊരു ഉണ്ണി നടന്ന് നടന്നിങ്ങനെ പോണു. ശ്രീനാരദർ കാണുമ്പോൾ ചോദിക്കുകയാണ്, എങ്ങടാ ഉണ്ണി പോണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈശ്വരനെ തപസ് ചെയ്യാനത്രേ, പറയാൻ തന്നെ അക്ഷരങ്ങൾ തിരിഞ്ഞിട്ടുണ്ടോ നിശ്ചല്ല, അത്രയേ ഉള്ളൂ, ആ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയുടെ അച്ഛൻ്റെ മടിയിലിരിക്കണമെങ്കിൽ ഈശ്വരൻ്റെ തപസ് ചെയ്ത ഈശ്വരനെ പ്രത്യക്ഷ ഈശ്വരൻ്റെ വരം വാങ്ങിയിട്ട് വേണമെന്നാണ് ചെറിയമ്മ പറഞ്ഞത് എന്നാണ് പറയണത്. അപ്പോൾ ആ അച്ഛൻ്റെ മടിയിൽ ഞാൻ കൊണ്ടുപോയി ഇരുത്താം, ഉണ്ണിപ്പോരൂ, അച്ഛൻ്റെ മടിയിൽ ഞാൻ കൊണ്ടുപോയി ഇരുത്താം. ചെറിയമ്മ ഒന്നും പറയില്ല, നമുക്ക് പോവുക എന്ന് പറഞ്ഞ് വിളിച്ചു. ഈശ്വരനെ ഒന്നും അങ്ങനെ തപസ് ചെയ്യാനൊന്നും പോകണ്ട, അങ്ങനെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ശ്രീനാരദരെ അടിയൊട്ട് മുടി വരെ നോക്കി കുഞ്ഞുണ്ണി. കാരണം ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഒരു വാക്ക് നമ്മൾ അവരോട് പറഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ ആ വാക്കുണ്ടാവും. അപ്പോൾ ഈ അടി തൊട്ട് നോക്കിയിട്ട് അങ്ങ് ആരാണ്, ശ്രീനാരദരാണ്, അങ്ങ് നാരദരാണെന്ന് എനിക്ക് തോന്നണില്ല എന്നാണ് കുഞ്ഞ് പറയുന്നത്. അതെന്താ, എൻ്റെ അമ്മ കഥ പറഞ്ഞു തന്നത് എന്താണെന്നറിയോ, നാരദർ എല്ലാവരെയും ഭഗവാനെ കാണിച്ചു കൊടുക്കും, എല്ലാ നാരദരുടെ അടുത്തെത്തിയ എല്ലാവരെയും ഭഗവാനെ കാണിച്ചു കൊടുക്കും, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോണ ആളാണ് നാരദർ എന്നാണ് പറയുന്നത്. അങ്ങിപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണ്ടെന്നല്ലേ പറയണത്, അപ്പം അങ്ങ് നാരദരൊന്നുമല്ല എന്നാണ് ഉണ്ണി പറയണത്. അപ്പോൾ അത്രയും ആ ദൃഢമായ ഭാവം കണ്ടപ്പോൾ അതാ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് വൃന്ദാവനത്തിൽ പോയാൽ കാണാം ആ തപസ് ചെയ്ത മധുവനം. അവിടെയാണ് തപസ്സിന് പോയത്, അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും മധുവനം. അവിടെ തപസ് ചെയ്ത് അവിടുന്ന് അവിടെയാണ് അവിടെ വച്ചിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. അപ്പോൾ അങ്ങനെ ആ ധ്രുവനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. ആ ഭഗവാൻ തപസ് ചെയ്ത് ആ ഉണ്ണി പ്രത്യക്ഷപ്പെടുത്തി. അതുപോലെ പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദൻ കാണുന്നത് മുഴുവനും ശ്രീഹരിയാണ്. ആ പ്രഹ്ലാദന് കാണുന്നത് മുഴുവൻ ശ്രീഹരിയാണ്, എന്ത് കണ്ടാലും ശ്രീഹരിയാണ്. ആ വളരെ ആ നാമം ജപിക്കരുത്, നാരായണനാമം ജപിക്കരുത് എന്നുകൊണ്ട് ജപിച്ചപ്പോൾ അച്ഛൻ വധിക്കാൻ വേണ്ടിയിട്ട് ആനയെ വിടണു, പാമ്പിനെ വിടണു, എല്ലാ ദിക്കിലും കുട്ടി കാണുന്നത് ശ്രീഹരിയെ മാത്രമാണ്. അത് അങ്ങനെയുള്ളൊരു ഭക്തി ഈ പ്രഹ്ലാദനെ എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചാൽ അവിടെയും ശ്രീനാരദരാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്താണത്രേ
പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അത്ര തീവ്രത വന്നത്. അതാണ് നമ്മളൊക്കെ പറയണത്, ഗർഭിണികളായവർ ഭാഗവതം കേൾക്കുക, നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ആ കുഞ്ഞുങ്ങൾ അത്രയും നല്ല ഒരു ഭാവത്തിൽ ജനിച്ച് വളർന്നു വരും എന്ന് പറയുക. കുട്ടികൾക്കൊക്കെ ഗർഭിണികളായിരിക്കണവരുന്ന് ഭാഗവതമൊക്കെ വായിച്ച് കേൾപ്പിക്കണം, നാമം ജപിക്കുക, സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്യുക, വളരെ നല്ലതാണെന്ന് പറയും. അപ്പം അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോട് അമ്മയ്ക്കാണ് ഉപദേശിച്ചത് ശ്രീനാരദരെ, പക്ഷേ മൂളി കേട്ടത് മുഴുവനും ആ ഉണ്ണിയായിരുന്നു. അതുകൊണ്ട് ദാ ജനിച്ച് വന്നപ്പോൾ തന്നെ ആ കാണുന്നതെല്ലാം ശ്രീഹരിയായിട്ട് മാറിയ അങ്ങനെ ആ പ്രഹ്ലാദനെയും ആരാണ്? ശ്രീനാരദരാണ്. അപ്പോൾ നാരദരുടെ മഹത്വമാണ് പറയണത്. അങ്ങനെ പിന്നെ ഹിരണ്യാക്ഷൻ, രാവണൻ, മഹാബലി, മൃഗാസുരൻ തുടർന്നവർക്കൊക്കെ, അവർക്കൊക്കെ അവരൊക്കെ അസുരന്മാരാണ്. പക്ഷേ ഇവരെല്ലാവരും ആ ശ്രീനാരദ മഹർഷിയെ ഒക്കെ എവിടെയും ചെല്ലാം. അവരെ ശ്രീനാരദരോട് എല്ലാവർക്കും ആദരവാണ്, ബഹുമാനമാണ്. ഇപ്പം ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യശിപുവിൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, എവിടെയും നാരായണനാമം കേൾക്കരുത്, നാരായണ എന്ന് കേട്ടാൽ അപ്പോൾ വധിച്ചോളുക എന്ന് പറഞ്ഞു. ആ നടയിലേക്കാണ് നാരായണ 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 ശ്രീനാരായണ എന്ന് പാടി ചെല്ലണത് നാരദരെ. അപ്പോൾ ഈ നാരദരോടുള്ള ബഹുമാനം കൊണ്ട് പറയണു, നാരദരെ അങ്ങ് ഇവിടെ വന്നിട്ട് ഇത്ര ധൈര്യ ധിക്കാരം കാണിക്കുകയും ചെയ്യും. അല്ല, ഇങ്ങനെയുള്ള നാമങ്ങളെ എവിടെയും കേൾക്കാനില്ല എന്നാണ് പറയണേന്ന്. ഇങ്ങനെ ആരും നാമം ജപിക്കണില്ല, ഋഷീശ്വരന്മാരാ എവിടെയും നാമം ജപിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങല്ലേ പറഞ്ഞേ, അങ്ങ് എന്താ പറഞ്ഞേന്ന് ചോ 10 പ്രാവശ്യം ചോദിച്ചു ഹിരണ്യകശിപുവിനോട്. അങ്ങ് എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞേ, കുട്ടിയോട് എന്ത് ജപിക്കരുതെന്ന്. അപ്പം അങ്ങ് എന്ത് നാമം ജപിക്കരുതെന്ന് പറഞ്ഞു, നാരായണനാമം ജപിക്കരുതെന്ന് പറഞ്ഞു. ആ ആരോടെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു, മകനോടെന്താ പറഞ്ഞു, നാരായണനാമം ജപിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരോടും പറഞ്ഞു നാരായ. അപ്പോൾ അങ്ങനെ 10 പ്രാവശ്യം ആ ഹിരണ്യകശിപുവിനെ കൊണ്ട് നാരായണനാമം ജപിപ്പിച്ചു. കാരണം ആ മോക്ഷം കിട്ടാൻ ഒരു നാമം ജപിച്ചാൽ മതി, ആ നാമം ജപിക്കണമല്ലോ. അപ്പോൾ അതും ജപിപ്പിച്ച് അവർക്ക് പോലും ആരാധ്യനായിട്ട് ഇരിക്കണു, എല്ലാവിധത്തിലുള്ളവർക്കും ആരാധ്യനാണ് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ യവനൻ, പൗണ്ഡ്രകൻ, ബാണൻ, നരകൻ തുടങ്ങിയിട്ടുള്ള ഭക്തന്മാരുണ്ട്. ഭക്തി ഒരുപോലെയല്ല, പലരുടെ ഭക്തിയും പല വിധത്തിലാണ്. ഭക്തിയിൽ തന്നെ പല തലങ്ങളുണ്ട്. ഇങ്ങനെയായാലേ ഭക്തി ഉണ്ടാവുള്ളൂ, അമ്പലത്തിൽ പോയി തൊഴുതാലേ ഭക്തി ഉണ്ടാവുള്ളൂ, നാമം ജപിച്ചാലേ ഭക്തി ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ല. ഓരോ ജീവൻ്റെയും തലത്തിനനുസരിച്ചിട്ടാണ്. ചിലവരെ ആടിപ്പാടി നൃത്തം വയ്ക്കും, അപ്പോൾ പറയാം ഇതൊന്നും ഭക്തിയൊന്നും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു തരം ഭക്തിയുടെ ഭാവമാണ്. ചിലർ മിണ്ടാണ്ട് ധ്യാനത്തിൽ അനങ്ങാണ്ടിരിക്കും, അതും ഒരു തരം ഭക്തിയുടെ ഭാവമാണ്. ചിലവർ ഇതാ പൂജ ചെയ്യണു, അങ്ങനെയുള്ള ഭാവങ്ങളുണ്ട്. ഇതെല്ലാം ഭക്തിയുടെ ഭാവമാണ്, ഓരോരോ ഭാവ തലങ്ങളാണ്. അപ്പോൾ എല്ലാ തലത്തിലുള്ളവരെയും കണ്ടറിഞ്ഞിട്ട് അവരെയൊക്കെ നേർവഴിക്ക് നയിച്ച ആളാരാ? ശ്രീനാരദരാണ്. നമ്മൾ ഈ നാരദരെ എപ്പോഴും എന്താ വഴക്ക് പറയണേ, ആ പരദൂഷണം പറയണു നാരദര് ആയിട്ട്. ആരെങ്കിലുമൊക്കെ ഒരാളെ രണ്ടാളെ തമ്മിത്തല്ല് കുടിച്ചാൽ പറയും നാരദര് എന്ന് പറയും. അത് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ കംസൻ്റെ കഥ തന്നെ എടുക്കാം. കംസൻ ആ കുട്ടികളെ ഒന്നും വധിക്കണ്ടെന്ന് വിചാരിച്ച് ദേവകിക്ക് കൊടുത്തപ്പോൾ നാരദർ എന്നിട്ട് പറഞ്ഞു, അല്ല 8-ാമത്തെ പുത്രൻ എന്നല്ലേ പറഞ്ഞേ, ആ 8-ാമത്തെ പുത്രൻ എങ്ങനെ വേണമെങ്കിലും ആവാലോ എന്ന് പറഞ്ഞിട്ട് ആളെ ഒന്ന് വട്ടം കറക്കിയപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കാൻ പോയല്ലോ. അപ്പോൾ ഈ ഒരു അനുഭവമൊക്കെ നമ്മൾ വേണ്ട തലത്തിൽ സ്വീകരിക്കണില്ല, നമ്മൾ വെറും കഥയായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചെയ്തത് തമ്മിത്തല്ല് കുടിക്കൽ തന്നെയല്ലേ, ഏഷണി കൂട്ടലല്ലേ എന്ന് തോന്നും. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഓരോ ജീവനെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മപ്രാരാബ്ദങ്ങളെ. കംസൻ്റെ കർമ്മപ്രാരാബ്ദങ്ങൾ ഇന്നതൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. ആ കർമ്മപ്രാരാബ്ദങ്ങളെ തീർത്ത് ഈശ്വരനിൽ മാത്രം മനസ്സ് ചേർത്ത് വച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ആ ഭഗവാനെ മറന്ന് ജീവിക്കും. 8-ാമത്തെ 8 വർഷം ചിന്തിക്കില്ല. അതിപ്പോൾ എന്താണെന്നറിയോ, 8 കൊല്ലത്തിന് മുമ്പ് 8 ഉണ്ണികളുണ്ടായി. അതിന് മുമ്പ് ഈ ഒരു 10 വർഷം മുമ്പാണ് ഈ ഒരു കല്യാണം നടന്നത്. അപ്പോൾ 10 കൊല്ലത്തോളം ഈ വിഷ്ണുവിനെ തന്നെ ചിന്തിച്ചിരുന്ന അത്രയും ധ്യാനമുണ്ട് കംസന്. നമുക്കൊന്നും അങ്ങനെ കംസം ചിന്തിച്ച പോലെയൊന്നും നമ്മൾ 10 വർഷത്തെ ആ ഭഗവാനെ മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിയത് ആ 10 വർഷം. അതുകൂടാണ്ട് ജനിച്ചിട്ട് അത് മാത്രമല്ല പിന്നെ ജനിച്ചു
എട്ട് വർഷം ആ 10 വർഷം കഴിഞ്ഞ് ജനിച്ചു. പിന്നെ 9-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 19 കൊല്ലം എന്തായിരുന്നു? ഹരി ശ്രീഹരി 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 ഇത് തന്നെയായിരുന്നു 19 വർഷം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോക്ഷം കിട്ടാണ്ടിരിക്കുക? നമ്മൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ? നമ്മൾ രാവിലെ അമ്പലത്തിൽ വരുമ്പോൾ ഒന്ന് വിചാരിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നു, ഇത്ര കഥകളൊക്കെ കേട്ടു, ഇത്ര കഥകൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ഈ പുസ്തകം അടച്ചു വെച്ച് ചെന്നാൽ അവിടെ ചെന്നാൽ ലോക വർത്തമാനങ്ങളായി. ഈ പറഞ്ഞതിനെ പറ്റി ഞാനും ചിന്തിക്കണില്ല, കേട്ടതിനെ പറ്റി നിങ്ങളും ചിന്തിക്കണില്ല. നമുക്കൊക്കെ അത്രയേ ഉള്ളൂ ഭക്തി. ഇതൊന്നും ചിന്തിച്ച് മനനം ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും ഭഗവാൻ നമ്മളോട് കാരുണ്യം, നമ്മളെ നാമം ജപിക്കാൻ അനുവദിക്കുന്നു, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അനുവദിക്കുന്നു. എത്ര ഒരു ഭാഗ്യമാണ് നമുക്ക് ചെയ്ത്, എത്ര കാരുണ്യമാണ് ഭഗവാൻ നമ്മളോടൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കാരുണ്യത്തിൻ്റെ തലത്തിലാണ് നമ്മളിരിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ ഭക്തിയുടെ തലം കൊണ്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു നാരദരുടെ ഭാവം ഇത് കുറേ അധികം പറയാൻ വെച്ചാൽ സുഖമായിട്ടിരുന്ന് ഇങ്ങനെ പറയാം. കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളുണ്ടായാൽ പറയാൻ കൊതിയോട് കൂടിയിട്ട് എത്ര നേരം ഇരുന്ന് പറയാം, അത്രയും മഹത്വമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണു, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടറിഞ്ഞതാണ്. നമ്മുടെ മനസ്സിൻ്റെ ചേതസ്സിഞ്ചെരുപോലും വളവും ചുളിവെന്നിവ ഓർത്തറിഞ്ഞു ചികിത്സിച്ചു ഭാഗം പോലാവതും ക്ഷണം. അതാതാൾക്കേറെ യോജിച്ച വഴിക്ക് ഓരോരു ജീവനെ അംബുജാക്ഷനിലേക്ക് അമ്പാർന്നയപ്പൻ വെമ്പി നിൽപ്പവൻ. അദ്ദേഹത്തിനെ ഈ നാരദ മഹർഷിക്ക് അറിയാം ഭഗവാന്റെ മഹത്വം, ഭക്തിയുടെ മഹത്വം, ആ ആനന്ദം. അപ്പം നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് വെച്ചാൽ നമുക്കെന്താ വിചാരിച്ചരാ, നമുക്കത് അവർക്കും അനുഭവിക്കണം. നമുക്കൊരു കാര്യം കിട്ടി, അയ്യോ അത് മറ്റുള്ളവരും അനുഭവിക്കണം അതുപോലെ ആവണമെന്ന്. അപ്പോൾ അത് തന്നെയാണ് നാരദ മഹർഷിക്കും. അപ്പോൾ ഓരോരുത്തരുടെ നാരദ മഹർഷിക്ക് അറിയാം ഒരാളുടെ മനസ്സെങ്ങനെയാണ്. ഭഗവാനും ഭക്തനും ഒരുപോലെയല്ലേ? അപ്പോൾ ചിന്താഗതികൾ എങ്ങനെയാണ്, വളവ് എങ്ങനെയാണ്, തിരിവ് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞുല്ലോ. അതുപോലെ അതൊക്കെ ചുളിവും ഒക്കെ നിർത്തിയിട്ട് ഓരോരുത്തർക്ക് ഏത് ഗതിയാണ് വേണ്ടത്? ഇപ്പോൾ ഒരാൾ ദുഃഖം കൊണ്ട് പുത്രദുഃഖം കൊണ്ട് കരയാൻ വെച്ചാൽ പുത്രദുഃഖം കൊണ്ട് കരയണ ആളുടെ എന്തിനാണ് കരയണേ? ഇന്ന് തീർച്ചയായിട്ടും ആ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ, നിങ്ങൾക്ക് ഇതിനൊരു വഴിയുണ്ടാവും എന്ന് പറഞ്ഞ് ആ ഒരു അവർക്ക് എന്താ വേണ്ടേ എന്നുവെച്ചാൽ ആ തലത്തിൽ കൂടെ കൊണ്ടുപോയി ആശ്രയിപ്പിക്കും. അങ്ങനെ ആശ്രയിപ്പിച്ച് എന്താ ആ ഭഗവാനിലേക്ക് എത്തിക്കും. ഇപ്പം കംസൻ എന്താണ്, കംസൻ ആ കൃഷ്ണനെ വധിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ കംസനെ കൊണ്ട് ഇപ്പം നല്ലതൊക്കെ പറഞ്ഞ് നാമം ജപിക്കുമെന്ന് പറഞ്ഞാൽ കംസനൊന്നും പറ്റില്ല. കംസൻ എന്തേ ഉള്ളൂ, നിഗ്രഹമാണ് കംസൻ. അപ്പോൾ ആ നിഗ്രഹത്തിലൂടെ അവരെയൊക്കെ അങ്ങനെ ഇതായിട്ട് കാര്യമില്ല, ഏത് നിലയ്ക്കും കൃഷ്ണൻ വരാമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ആ കംസനെ ഭഗവാനിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ഓരോ ജീവനെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ഏത് വിധത്തിൽ വേണമെന്ന് നാരദർക്കറിയാം. അതാണ് നാരദരുടെ ഒരു മഹത്വം, അതാണ് പറയണത്. പന്തീരാണ്ടുകളായുള്ളിലെപ്പോഴും ഭയവായ്പിനാൽ ഭജിപ്പൂ ഭഗവാനെ തൻ അതരം അരിഷ്ടനാശം കണ്ടോർത്താനുടൻ കാരുണ്യവാരിതി കംസം മോക്ഷമളഞ്ഞിടാൻ ഇനി വൈകരുതൽ ഒരൽപ്പവും. പറയണു അരിഷ്ടനെയും കൂടി വധിച്ചപ്പോൾ ഇനി കംസന് മോക്ഷം കിട്ടാൻ ഇനി വൈകാൻ പാടില്ല. എത്ര കാലമായി കംസൻ ആ ഭഗവാനെ തന്നെ ചിന്തിക്കുന്നു. പന്തീരാണ്ടുകളായുള്ളിൽ എപ്പോഴും ഭയവായ്പിനാൽ ഭജിപ്പു ഭഗവാനെ തൻ അത്തരം ഭാഗ്യവാനവൻ. പെട്ടെന്നു കംസനെ ചെന്നു കണ്ടോ ദീ മുനി നിർഭയം എല്ലാറ്റിനും മറുമരുന്നറിയും ദേവദർശനൻ. പലയിടവും ഞാൻ അന്വേഷിച്ചറിഞ്ഞെഞ്ചില സംഭവം കേൾക്കൂ പെട്ടെന്നു കോപിച്ചീടരുതേതും മഹാമതേ. കളവങ്ങയോടോതില്ല ദേവന്മാരന്നു വാസ്തവം ഒരാളും അറിയാതെ അർദ്ധരാത്രിയിൽ തന്നെ കുഞ്ഞിനെ നന്ദാലയത്തിൽ ഏൽപ്പിച്ചു യശോദാത്മജനെ സ്വയം കൈക്കൊണ്ടങ്ങോട്ടും അപ്പോൾ തൻ മടങ്ങി ശൂരനന്ദനൻ. നാം ഈ വാസ്തവം ഇന്നോളം അറിയാത്തതു കഷ്ടമായി അങ്ങോട്ടു നാം അയച്ചോരൊക്കെയും രാമകൃഷ്ണരാം കൊന്നതീ വൃഷദൈത്യൻ്റെ വധം നേരിട്ടു കണ്ടു ഞാൻ ദേവർഷിവാക്യം കേട്ടുടൻ
കേട്ടോതി ഞാൻ കലിവുണ്ടവൻ വേഗം ആ കംസൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, അങ്ങയ്ക്ക് വേണ്ടിയിട്ടേ ഞാനും അന്വേഷിച്ചു കുറേ സ്ഥലത്ത്, എവിടെയാണ് ഉള്ളത്, അങ്ങേ വധിക്കാനൊരു എട്ടാമൻ ജനിച്ചു എന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണ് എവിടെയാണ്, അതിപ്പം ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് വാസ്തവമൊക്കെ മനസ്സിലായി, ഇന്ന ദിക്കിലുണ്ട്, രാമകൃഷ്ണന്മാരെന്നായിട്ട് രണ്ട് പേരുണ്ട്, ഒരാളല്ല രണ്ട് പേരുണ്ട്, അതിൽ ആ കൃഷ്ണനാണ് എട്ടാമത്തെ പുത്രനായിട്ടുള്ളത്, അവരാണ് ഇതാ എല്ലാവരെയും വധിച്ചത് എന്നുള്ള സത്യമൊക്കെ ഇതാ ദേവർഷി നാരദരോട്, നാരദരെ കംസനോട് പറയാണ്, എന്നോടീ മറ്റു നേരിട്ട് കളവോതിയ മൂർഖനെ വച്ചേക്കില്ലിനി ഞാൻ വാളിന്നിരയാക്കിയിടും ഈ ക്ഷണം എന്നോതിയുടെ വാളൂരി കംസൻ. ഉടൻ കംസൻ ഇറങ്ങവേ കൈപിടിച്ചോതി ഞാൻ മെല്ലേ ചിരിച്ച വാഗ്മിയ മുനി. അപ്പം എന്താ പറഞ്ഞേ, എനിക്കുണ്ടായ കുട്ടികളെയൊക്കെ തന്നേക്കാം എന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ഈ കുട്ടിയെ ഒളിപ്പിച്ചുല്ലോ എന്ന് ഇന്ന് ഇപ്പോൾ അതേ ആ വസുദേവരെ വധിക്കുന്നു പറഞ്ഞിട്ട് പോവുകയാണ്. പറഞ്ഞാൽ ഈ വരട്ടെ വരട്ടെ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ, ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കോപിക്കരുതെന്ന്. പെട്ടെന്ന് കോപിക്കരുതെന്നാദ്യമേ ചൊല്ലിയില്ലയോ വസുദേവൻ ഈ വണ്ണം ഓർക്കാതങ്ങു വധിക്കുകിൽ കംസൻ തന്നെ പുറപ്പെട്ടു നേരിട്ടച്ഛനെ ആ വിധം കൊന്നെന്നാലുടനെ അക്കിടങ്ങൾ മതിശാലികൾ പേടിച്ചു പിന്നീടിങ്ങോട്ടു വരില്ല എന്നതു തീർച്ചയാം. അച്ഛനെങ്ങാനും കംസൻ വധിച്ചു എന്ന് കേട്ടാൽ പിന്നെ ആ കുട്ടികൾ ഈ ഭാഗത്തേക്ക് വരില്ല, പേടിച്ചിട്ട് അവർ വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കും, അപ്പോൾ നമുക്ക് അവരെ കിട്ടില്ല. പിന്നെ അവർ ശക്തിയൊക്കെ നല്ല ശക്തരായിട്ട് വന്നിട്ട് വധിക്കാനും മതി. അപ്പോൾ അതുകൊണ്ടേ ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് പ്രവർത്തിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം എന്താ വേണ്ടതെന്ന്. പെട്ടെന്നുണ്ടാവതാം ക്ഷോഭം അകറ്റും ബുദ്ധിയേവനും അതാതാൾക്ക് വരും തെറ്റന തെറ്റെന്തതു കാൺമീലൊരുത്തനും അയാൾ ഓതിയതിന്നർത്ഥം ഭയം അറ്റ കിടാവിനെ തരില്ലെന്നാണു നാം അത്രയോർത്തിയില്ല അന്നതിൻ പൊരുൾ. ഇനി ചെയ്യേണ്ടതെന്താണെന്നോർത്തേ ചെയ്യാവു സർവവും ചങ്ങലക്കിടേണം തീർച്ചാ ദേവകി വസുദേവരെ എന്തെങ്കിലും ആ ഉപായത്താൽ ഇങ്ങോട്ടു രാമകൃഷ്ണരെ വരുത്തേണം ഭക്തിയുള്ളവല്ലോരെയും അയക്കണം കാപട്യത്തിൻ ഫലം നേരിൽ കാണണം വസുദേവനും അറിയിക്കായികാരും ഇക്കാര്യം ഗുണമായി തന്നെ വയ്ക്കണം കൊട്ടിഘോഷിച്ചിടായികങ്ങും രാജ്യതന്ത്രങ്ങളേവനും കാര്യം പരസ്യം കൊണ്ടല്ല ഫലം കൊണ്ടറിയിക്കണം വ്രജത്തിൽ ചെന്നുടൻ ഞാനും ആവും പോലൊക്കെ നോക്കിടാം ഈ വണ്ണം കംസനോടോതി മഹാത്മാവെഴുന്നള്ളവേ. പറഞ്ഞ് ഇങ്ങനെയൊന്നും എടുത്തു ചാടിയിട്ട് പ്രവർത്തിച്ചിട്ടൊന്നും ചെയ്യരുത്, എടുത്തു ചാടിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ അവിടെ ചെന്നിട്ട് ആ കുട്ടികളെ എങ്ങനെയെങ്കിലും സൂത്രം പറഞ്ഞിങ്ങോട്ട് വരുത്തണം. ആ കുട്ടികളെ സൂത്രം പറഞ്ഞിങ്ങോട്ട് വരുത്തണമെങ്കിൽ ഭക്തിയുള്ള അവർക്ക് അങ്ങനെ ഉറപ്പുള്ള അങ്ങനെ ആരെങ്കിലും അവരോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവും, അവരെ അന്വേഷിച്ച് പറഞ്ഞേക്കണം. അങ്ങനെ അവരെക്കൊണ്ട് കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞു വരുത്തണം. ഇത് ആരോടും പറയരുത്, നമ്മളുടെ ഈ സൂത്രമൊന്നും ആരും അറിയരുത്, ഇവരെ ചതിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊന്നും അറിയരുത്. അപ്പോൾ കുട്ടികളെ ചിലപ്പോൾ പറഞ്ഞേക്കില്ല, ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാനവിടെ ആരും അറിയാണ്ട് അമ്പാടിയില്ല എന്നെനിക്ക് പറ്റണ പോലെയൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാനവിടെ ചെയ്തോളാം എന്നൊക്കെ കംസനെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഇതാ അവിടുന്ന് ആ നാരദ മഹർഷി പോണു. എന്തിനു വേണ്ടിയിട്ടാണ്, കംസന് മോക്ഷം ആ ഇത്രയും ആ ഋഷഭാസുരന് വരെ മോക്ഷം കിട്ടിയപ്പോൾ വിചാരിക്കുന്നു ഇത്രയും കാലം ആ ഭഗവാനെ തന്നെ കാത്തു കാത്തിരിക്കണം, കാരണം ഭഗവാനോടങ്ങോട്ട് ചേർന്ന് ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ സാധിക്കുക വെച്ചാൽ അതിൻ്റെ ഒരു മഹത്വം അറിയണ ആൾക്കാണ് പെട്ടെന്ന് തന്നെ എന്നാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ മോക്ഷം കിട്ടട്ടെ എന്നുള്ള ആ ഭക്തവാത്സല്യം കൊണ്ടാണ് ഇതാ നാരദ മഹർഷി അവിടെ വന്ന് ഇതുപോലെയൊക്കെയുള്ള ഈ സംഭാഷണങ്ങൾ. നമ്മളത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാണ്ടാകുമ്പോഴാണ് ഇതൊക്കെ പരസ്പരം തമ്മിത്തല്ല് കൂടിക്കുകയാണ് എന്നൊക്കെ അതിൻ്റെ ഒരു മഹത്വം നമുക്ക് അറിയണില്ല. കാരണം ഭക്തിയുടെ മഹത്വം അറിഞ്ഞാലേ ഭക്തൻ്റെ മഹത്വം അറിയുള്ളൂ, ആ ഭക്തൻ്റെ മഹത്വം അറിഞ്ഞാലേ അവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഭക്തി കൂടാതെ തൻ കാര്യം സാധിക്കാം വേണ്ട സംശയം ഒരൊറ്റ നാഴികയ്ക്കുള്ളിൽ എത്തിക്കാം രണ്ടുപേരെയും ഈ വണ്ണമോതും അവനെ സമ്മാനിച്ചു മഹീപതി അയച്ചാൻ അവനോ മന്ദ
അവനോ മന്ദൻ അശ്വാഗതിയോടോടിനാൻ. പിന്നീട് മുഷ്ടികൻ മുമ്പം മല്ലന്മാർ മുഖ്യമന്ത്രികൾ പാപ്പാന്മാർ മുതലായോരെ വരുത്തി നിർപനോദിനാൻ. വ്രജത്തിൽ വാഴുകയാം പോലും വസുദേവൻ്റെ മക്കളായി രണ്ടുപേരൻ ശത്രുക്കൾ ശത്രുക്കൾ ഓർക്കണം നിങ്ങളെ വരും. ധനുർരാജ്യത്തിനെന്നോതി വരുത്തേണം അവരെ ക്ഷണം. ചാണൂരനും മുഷ്ടികനും തയ്യാറാകണമെന്തിനും. മല്ലരംഗമുടൻ കെട്ടി വിധാനിപ്പിച്ചു കൊള്ളണം. വിരിക്കേണം അരങ്ങത്തു പട്ടിൻ പർവ്വതാനികൾ. ഭേദപ്പെട്ടോർക്കെഴും മഞ്ചം മറഞ്ഞീടാതെ നോക്കണം. ഇരുന്നു കാണണം മല്ലയുദ്ധം വന്നവരെ വരും. കൂറ്റൻ കുവലയാ പീഠം അവരെ തക്കമാതിരി സ്വാഗതം ചെയ്യുവാൻ പാപ്പൻ പാപ്പാൻ പഠിപ്പിക്കണം ആ വിധം. ഭക്തി ഭക്തി ബുദ്ധിപൂർവകം ആലോചിച്ചേവരും ചെയ്തു കൊള്ളണം. ചതുർദശി ദിനം തന്നെ ധനുര്യാഗം തുടങ്ങിടാം. ആർക്കാർക്കുമന്നുത്സവമാണ്. ആടുകോഴികളത്രയും അറുപ്പതിൽ മടിക്കേണ്ട. ഭൈരവൻ പ്രീതനാകണം. ഭൈരവനാണൊക്കെ പൂജിക്കേണ്ടത് അവരതല്ലേ. അപ്പോൾ ആടിനെയും കോഴിയൊക്കെ പൂജിക്കുക എന്നുള്ളതാണ് അത്. ഈ ആസുരിക ഭാവമാണ് പറയണത്. ആമട്ടിലേർപ്പാടുകൾ ചെയ്തു കംസൻ അക്രൂരനെ കൂടമുടൻ വരുത്തി. ചിരിച്ചു തൻ പൊന്മണി മഞ്ചമേറ്റി ഇരുത്തി ചൊല്ലി ചൊല്ലി അലിഞ്ഞിവണ്ണം. അങ്ങനെ അപ്പോൾ ആലോചിക്കുമ്പോൾ കുറേശ്ശൊക്കെ ഒരു ഭക്തിഭാവമുള്ള ആളാണ് അക്രൂരർ എന്നറിയാം. അക്രൂരർക്ക് മനസ്സുകൊണ്ട് ഈ രാമകൃഷ്ണന്മാരോടൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് കംസൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അക്രൂരർ നല്ലൊരു മന്ത്രിയാണ്. എല്ലാം എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യണ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ അക്രൂരരെ അവർ ഉപദ്രവിക്കാണ്ട് വച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഭക്തിയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ വരുത്തണു. അക്രൂരരോട് പറയണു വന്ന് നല്ലവണ്ണം പോലെ സ്നേഹത്തിൽ സ്വീകരിച്ച് മഞ്ചത്തിലൊക്കെ ഇരുത്തിയിട്ടതാ അക്രൂരരെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് വൃന്ദാവനത്തിലേക്ക് അയക്കാൻ അവരെ നിയോഗിക്കാനായിട്ട് അക്രൂരരെ വരുത്തി. ആ കംസൻ അവിടെ ഇരിക്കുന്ന ഭാഗം വരെ പാരായണം ചെയ്ത് തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ്. കാരണം ഇവിടുത്തെ ആ ഒരു സമയം നമ്മൾ ഈ സമയത്ത് നിർത്തണു. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ അടുത്തത് അക്രൂരരുടെ ആ വൃന്ദാവനത്തിലേക്കുള്ള പോക്ക്. അക്രൂരരുടെ ചിന്തകൾ മനോഹരമായിട്ടുള്ള ആ രംഗങ്ങളാണ്. അതെല്ലാം എല്ലാവർക്കും വേണ്ടതുപോലെ ആസ്വദിച്ച് അനുഭവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സത്സംഗം ഇവിടെ സമർപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നാമജപത്തിന് മുല്ലോറിൽ അവിടെ സർവേശ്വരമംഗലത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അവിടെ നാമം ജപിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ അത് ഇത് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളൂ. ഉണ്ടെങ്കിൽ അപ്പോൾ വൈകിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേശ്വരമംഗലത്തപ്പാശരണം. തലയാക്കുളത്തമ്മേ ശരണം. ഹരിനമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. അത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹരിനമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹരനമ പാർവതീപതയേ. ഹരനമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ.
നമ്മൾ ജാനകി ഗോവി ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ എന്ന് പറയും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയും. അതുപോലെ ഹരനമ പാർവതീപതയെ എന്ന് പറയുമ്പോൾ ഹര ഹര മഹാദേവ എന്ന് പറയും. ഹര നമ പാർവതീപതയേ, ഹര നമ പാർവതീപതയേ, ഹര നമ പാർവതീപതയേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ് ശ്രീ രാധേശ്യാം. ആരോടുമുള്ളിൽ പകയെ ശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ, തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.